ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് നമ്മൾ പറയാൻ പോണത് അപ്സ്റ്റോക്കിന്റെ പുതിയ ആപ്പിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കാം, പലരും യൂസ് ചെയ്യുന്നുണ്ടാവും എങ്കിലും ഏറെ കുറെ പേരും ഞാനടക്കം യൂസ് ചെയ്യുന്നത് നമ്മുടെ പഴയ അപ്സ്റ്റോക്ക് ആണ്. കാരണം അതുകൊണ്ട് നമ്മളൊരു ഫ്രണ്ട്ലി ആയിപ്പോയി. പുതിയ അപ്സ്റ്റോക്ക് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എന്തോ ഒരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഞാനെന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് കൂടുതൽ പേരും പഴയ അപ്സ്റ്റോക്ക് ആയിരിക്കാം, കുറച്ച് പേര് പുതിയ അപ്സ്റ്റോക്കും യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ പുതിയ അപ്സ്റ്റോക്കിൽ കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്, അത് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അത്തരം കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഞാൻ അപ്സ്റ്റോക്ക് യൂസ് ചെയ്യാറുണ്ട് പുതിയത്. ഓക്കെ, അതായത് അപ്സ്റ്റോക്കിന്റെ പ്രോ വേർഷൻ. നന്നു, എല്ലാം കൊണ്ടും നല്ലതാണ്. ആ ഇന്റർഫേസ് കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു അട്രാക്ഷൻ ഇല്ലായ്മ ആയിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. പക്ഷെ അതില് നമുക്ക് നല്ല സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാനുള്ള പല ടൂളുകളും അത് കൊടുത്തിട്ടുണ്ട്. മറ്റൊരു ആപ്പിലും ഇത്തരത്തിൽ സ്റ്റോക്ക് കണ്ടുപിടിക്കാനുള്ള ടൂള്, അതായത് ട്രേഡിംഗ് ചെയ്യുന്ന ആപ്പിൽ, ഇപ്പോൾ സെറോദ അങ്ങനെ മറ്റുള്ള ആപ്പ് ഉണ്ടല്ലോ, ബ്രോക്കർ ഉണ്ടല്ലോ, അതൊക്കെ എടുത്തു കഴിഞ്ഞാലും ഇത്തരത്തിലൊരു ഫെസിലിറ്റി ആ ഒരു ആപ്പിലൊന്നും എന്റെ അനുഭവത്തിലില്ല. ഇനിയിപ്പോൾ എനിക്ക് അറിയാതെ ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ. എങ്കിലും എനിക്ക് ഇതിലൊരു ഫെസിലിറ്റി പറയാനുള്ളത്, നല്ല സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാനുള്ള ടൂൾ അതിലുണ്ട്. അതായത് നമ്മുടെ വീക്ക്ലി ബ്രേക്ക് ഔട്ട് ഉണ്ട്, അതുപോലെ തന്നെ മന്ത്ലി ബ്രേക്ക് ഔട്ട് ഉണ്ട്, 52 ബ്രേക്ക് ഔട്ട് ഉണ്ട്. ഇനി ഇൻട്രാഡേ ഷോർട്ട് സെല്ലിംഗ് ചെയ്യുന്നവർക്കായിട്ട് 52 വീക്ക് ലോ ബ്രേക്ക് ഡൗൺ ഉണ്ട്, അതുപോലെ തന്നെ വീക്ക്ലി ഉണ്ട്, മന്ത്ലി ഉണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അതിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ സ്റ്റോക്കെല്ലാം കണ്ണടച്ചെടുത്തുകൂടാം. നമ്മൾ കോഴ്സിലൂടെ പഠിപ്പിച്ചെടുത്ത പോലെ ആ സ്റ്റോക്കിന്റെ ഒരു അനാലിസിസ് നമ്മൾ സ്വന്തമായിട്ട് നടത്തിയതിനു ശേഷം മാത്രം നമ്മൾ അതിൽ എൻട്രി എടുക്കണം. അതിൽ കാണിച്ചിരിക്കുന്ന എല്ലാ സ്റ്റോക്കിലും നമ്മൾ എൻട്രി എടുക്കരുത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ് നമുക്ക് പുതിയ ആപ്പിൽ ലഭ്യമാകുന്നത്. എന്തായാലും പഴയ ആപ്പ് യൂസ് ചെയ്യുന്നവർ അങ്ങനെ യൂസ് ചെയ്യാം. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇത്തരത്തിലുള്ള സ്റ്റോക്ക് അനലൈസ് ചെയ്യാൻ മാത്രം ഈ ഒരു അപ്സ്റ്റോക്കിന്റെ പ്രോ വേർഷൻ യൂസ് ചെയ്യും. അതിനുശേഷം ആ സ്റ്റോക്ക് ഞാൻ നമ്മുടെ ട്രേഡിംഗ് വ്യൂയിലേക്ക് ആഡ് ചെയ്യും. ട്രേഡിംഗ് വ്യൂയിലേക്ക് ആഡ് ചെയ്ത് ഞാൻ അത് എന്റെ രീതിയിൽ ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് അതിൽ എൻട്രി എടുക്കാൻ പറ്റുമോ ഇല്ലയോ, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തറിയോ ബ്രേക്ക് ഔട്ട് ആയിട്ട് 52 വീക്ക് ബ്രേക്ക് ഔട്ട് കഴിഞ്ഞാൽ ആ ബ്രേക്ക് ഔട്ട് ഒക്കെ കഴിഞ്ഞ് കുറെ മുന്നേറി പോകുന്ന സ്റ്റോക്കുകളും ആ ലിസ്റ്റിൽ വരും. അതിലെടുത്ത് നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വീണ്ടും തിരിച്ചിറങ്ങിയേക്കാം, കാരണം ബ്രേക്ക് ഔട്ട് നടന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. സോ അത്തരത്തിൽ നമ്മൾ എൻട്രി എടുത്ത പണി കിട്ടും. അതുകൊണ്ട് ഞാൻ പറയുന്നത് അത് നമ്മൾ ചാർട്ട് അനലൈസ് ചെയ്യണം. സോ അതിൽ അപ്സ്റ്റോക്കിൽ ചെയ്യുന്നവർക്ക് അതിൽ ചെയ്യാം. ഞാൻ ചെയ്യുന്നത് ട്രേഡിംഗ് വ്യൂലാണ്. ട്രേഡിംഗ് വ്യൂല് ഇട്ടിട്ട് നമ്മൾ അതൊന്ന് നോക്കിയതിനു ശേഷം മാത്രം ഞാൻ എന്റെ പഴയ അപ്സ്റ്റോക്കിലോ എൻട്രി എടുക്കും, അല്ലെങ്കിൽ സെറോദയിൽ എൻട്രി എടുക്കും. ഓക്കെ, ആക്ച്വലി അത് മൊത്തത്തിൽ എല്ലാത്തിനും ഞാൻ നോക്കുന്നത് ട്രേഡിംഗ് വ്യൂ എന്നുള്ള ഒരു ആപ്പാണ്. മറ്റേ നമ്മുടെ അപ്സ്റ്റോക്ക് ബ്രോക്കർ വന്നിട്ട് സെല്ല് ബൈ ഇതിന് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. സെറോദ ആണെങ്കിലും അതിന് മാത്രമേ യൂസ് ചെയ്യൂ. ചാർട്ട് അനലൈസ് ചെയ്യാൻ ട്രേഡിംഗ് വ്യൂ. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു ആപ്പിന്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ സെക്ടർ വൈസ് അടക്കം വളരെ കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്തായാലും ഒരു ഹെൽപ്ഫുൾ തന്നെയാണ്. അത് നമുക്ക് എന്തായാലും നോക്കി നോക്കാം. അങ്ങനെയാകുമ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസിയാവും. ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രമല്ല കണ്ടറിയണത്. അപ്പൊ നമുക്ക് അതിന്റെ വീഡിയോയിലേക്ക് ഒന്ന് കിടക്കാം. അതിന് മുമ്പ് ഈ ഒരു ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവരുടെ എടുക്കാം. പിന്നെ നമ്മുടെ സ്വിംഗ് ട്രേഡ് കോഴ്സിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഞാനിപ്പോ നമ്മുടെ പുതിയ അപ്സ്റ്റോക്കിന്റെ അപ്സ്റ്റോക്ക് പ്രോ എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും, മൈ ലിസ്റ്റ്, ട്രേഡ്സ്, ഡിസ്കവർ, അക്കൗണ്ട്. ഓക്കെ, സോ ലിസ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ നോർമൽ നമ്മുടെ പഴയലുള്ള അതേപോലെ തന്നെയാണ്. പിന്നെ ട്രേഡ്സ് അതേപോലെ തന്നെ നമ്മുടെ ട്രേഡ്സിൽ പിന്നെ നമ്മുടെ പോർട്ട്ഫോളിയോ ആയിരിക്കും. പിന്നെ ഡിസ്കവർ, അക്കൗണ്ട്സ് ഇങ്ങനെ നമുക്ക് കാണാം. ഓക്കെ, സോ ഇതിൽ നമ്മൾ ഡിസ്കവർ ഉണ്ടല്ലോ, ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പഴയ നമ്മുടെ അപ്സ്റ്റോക്കിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ നമുക്കിതിൽ കിട്ടും. ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ് ഐ പി ഒ അതുവിടാം, സിമ്പിൾ ഇൻവെസ്റ്റിംഗ്, അതായത് മ്യൂച്വൽ ഫണ്ടിലും അതുപോലെ തന്നെ സ്മോൾ കേസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തുടക്കത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ നോക്കുന്നില്ല, നമ്മൾ നല്ല സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസാണ് നോക്കിയത്. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം, അത് സെലക്ട് ചെയ്യാം. സ്മോൾ കേസിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഡൗട്ടുള്ളവർക്ക് അത് നോക്കി കാണാം. പിന്നെ ഞാനിതാ ഇതാണോ, 1 വീക്ക് ഹൈ, നെക്സ്റ്റ് 1 മന്ത് ഹൈ, 52 വീക്ക് ഹൈ. ഓക്കെ, സോ ഈ നമ്മളിപ്പോൾ ജസ്റ്റ് 52 വീക്ക് ഹൈലി ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഹൈലി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതോ അദാനി എൻ്റർപ്രൈസസ് ആണ് നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക്. ഇതെല്ലാം നമുക്കിപ്പോൾ കയറി പോവാം, പോവാതിരിക്കാം, എല്ലാത്തിനും കണ്ണടച്ച് എൻട്രി എടുക്കാനൊന്നും പറ്റില്ല. ഓക്കെ, സോ നമ്മൾ 52 വീക്ക് ഹൈ എന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു ബ്രേക്ക് ഔട്ട് സ്റ്റോക്കാണ്. 52 വീക്ക് ഹൈയിൽ ബ്രേക്കിലേക്ക് പോകുന്നത് ചിലപ്പോൾ ബ്രേക്ക് കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നതായിരിക്കാം, കുറച്ചധികം പോയിട്ടുണ്ടാവും, അപ്പോഴും ഇത് 52 വീക്ക് ഹൈ തന്നെ ആയിരിക്കും. ചിലപ്പോൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും, ചിലപ്പോൾ ചുവട്ടിലേക്ക് പോകാൻ തുടങ്ങും. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ ആദ്യം ഈ സ്റ്റോക്ക് ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിതിൽ ഞാൻ സാധാരണ ഈ സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാൽ ട്രേഡിംഗ് വ്യൂവിൽ പോയിട്ടാണ് ചെയ്യുക.
just ഇതിൽ കാണിച്ചു തരാം ഞാൻ സെലക്ട് ടൂൾ എടുക്കുന്നു ടൂൾ എടുത്തിട്ട് ഞാൻ ഒരു ലൈൻ ഓക്കേ ഹൊറിസോണ്ടൽ ലൈൻ എടുക്കുന്നു സോ ഈ ലെവൽ ആയിരിക്കും ഓൾറെഡി ഒരു ലൈൻ വരച്ചു വരച്ചു ഞാൻ അത് ആ ലൈനിന്റെ അത് ഡിസേബിൾ ചെയ്തു 1 ഇയർ ചാർട്ടിലേക്ക് മാറ്റി ഓക്കേ സോ 1 ഇയർ ചാർട്ട് എന്ന് മാറ്റിയപ്പോൾ ഇത് 1917 ല് ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട് ഓക്കേ അതിനു ശേഷം ഇപ്പോ 2043 എത്തി സോ ഈ ഒരു ചാർട്ട് ഇപ്പോ ഒരു ബ്രേക്ക് ഔട്ട് നടന്ന ഏകദേശം കുറച്ചെന്നെ ആയിട്ടുള്ളൂ 100 കാരണം റേറ്റ് കൂടിയ സ്റ്റോക്ക് ആയത് കാരണം വീണ്ടും അധികം മുന്നോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് സോ ഇതൊക്കെ പരിഗണിച്ച് നമുക്ക് ഈ സ്റ്റോക്കിൽ വേണമെങ്കിൽ എൻട്രി എടുക്കാം പഴയ റെസിസ്റ്റൻസ് നോക്കാം നമുക്ക് പഴയ റെസിസ്റ്റൻസ് കാണാനില്ല ഓക്കേ സോ ഇത് ലാസ്റ്റ് ഇയറിലെ ഏറ്റവും ഒരു ഹൈ എൻഡ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും തോന്നുന്നു സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എൻട്രി എടുക്കാം എടുക്കാതിരിക്കാം അത് നിങ്ങളുടെ ഇഷ്ടം ഓക്കേ സോ ചാർട്ട് ജസ്റ്റ് നോക്കുമ്പോൾ ഇത്തരത്തിൽ നമുക്ക് നോക്കി തീരുമാനിക്കാം വേണോ വേണ്ടേ എന്നുള്ളത് ഇപ്പോൾ ബ്രേക്ക് ഔട്ട് ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ 1917 ആണ് ഒരു ബ്രേക്ക് ഔട്ട് ലൈൻ ചിലപ്പോൾ അതിന് ചുവട്ടിലാണെങ്കിൽ നമുക്കിത് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെയിറ്റ് ചെയ്യാം ചിലപ്പോൾ ബ്രേക്ക് ചെയ്തിട്ടേ ഉള്ളൂ വെച്ചാലും നമുക്കിത് നാളേക്ക് എൻട്രി എടുക്കാം ഓക്കേ കുറച്ചൊരു മൂവ്മെൻ്റ് ഒന്നും ഒരു പ്രശ്നമില്ല ഇത്തരത്തിലുള്ള സ്റ്റോക്കിന് എന്തായാലും ആഫ്റ്റർ ബ്രേക്ക് ഔട്ട് ഏകദേശം 200-300 പോയിൻ്റൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് സോ അത് നോക്കാം നമുക്ക് ഓക്കേ ആ സമയത്ത് ജസ്റ്റ് നെക്സ്റ്റ് സ്റ്റോക്ക് നോക്കാം കുമ്മിൻസ് ഇന്ത്യ എടുത്ത് നോക്കാം നമുക്ക് ഓക്കെ കുമ്മിൻസ് ഇന്ത്യ 1 ഇയർ ചാർട്ട് എടുത്തിട്ടുണ്ട് ഓക്കെ സോ ഞാനിതിലൊരു ഹൊറിസോണ്ടൽ ലൈൻ ഇടാൻ പോവുകയാണ് ഓക്കെ ലൈൻ നമുക്ക് ഈ ഒരു ലെവൽ തന്നെയാണ് പഴയ റെസിസ്റ്റൻസ് സെപ്റ്റംബറിൽ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട് 1067 ഇപ്പോൾ 1136 വരെ പോയി ഓക്കെ സോ നമുക്ക് ഇതൊന്ന് ആലോചിക്കണം കാരണം ഓൾറെഡി ബ്രേക്ക് ചെയ്ത് മുന്നേറിയിട്ടുണ്ട് ചിലപ്പോൾ തിരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ പണി കിട്ടും സോ ഇത്തരത്തിൽ സ്റ്റോക്കിൽ വേണമെങ്കിൽ എൻട്രി എടുക്കാതിരിക്കാം നമ്മൾ എന്ത് ചെയ്യണം ഈ എല്ലാ സ്റ്റോക്കും നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക ട്രേഡിംഗ് വ്യൂലേക്ക് ആഡ് ചെയ്ത് വെക്കണമായിരിക്കും ബെറ്റർ അതിനുശേഷം അതിൽ നോക്കി നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ഓക്കെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നമ്മൾ ബാക്കിൽ പോകണം ഓക്കെ സോ ഇതേപോലെ തന്നെ നമുക്ക് 1 മന്ത് ഹൈ ഉണ്ട് അപ്പോൾ നമ്മുടെ ടാർഗറ്റ് കുറച്ച് കമ്മിയാവും 52 വീക്ക് ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ടാർഗറ്റ് വെക്കാം 1 മന്ത് അതുപോലെ തന്നെ വീക്ക്ലി ടാർഗറ്റ് വീക്ക്ലി ബ്രേക്ക് ഔട്ടും മന്ത്ലി ബ്രേക്ക് ഔട്ടൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് ടാർഗറ്റും കുറച്ച് കുറയും സോ ഇതും അതേപോലെ തന്നെ ലാസ്റ്റ് മന്തിൽ ബ്രേക്ക് ഔട്ട് എന്ന് മീൻസ് ഓക്കെ ഒരു ഇറങ്ങി ഡിപ്പിലേക്ക് ഇറങ്ങി തിരിച്ച് കയറുകയാണ് നന്നായിട്ടൊന്ന് കയറിയിട്ടുണ്ട് അല്ലേ സോ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഈ ഒരു ബ്രേക്ക് ഔട്ട് കൂടെ നടത്തുകയാണെങ്കിൽ ഈ ഒരു ഹൈ ക്രേ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എൻട്രി എടുക്കാം ഓക്കെ സോ ഇത്തരത്തിൽ നമുക്ക് ചാർട്ട് അനലൈസ് ചെയ്ത് മുന്നോട്ട് പോവാം ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഞാൻ മൂവ് ചെയ്യണം 1 മന്തിലോ 1 വീക്കിലോ 52 വീക്കിലോ ഇതെല്ലാം ഉണ്ട് അപ്പോൾ 52 വീക്ക് ലോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് സെല്ലിന് ചിലപ്പോൾ പറ്റും ഓക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇന്ന് മാർക്കറ്റ് പൊതുവേ ഹൈ ആണ് അതുകൊണ്ട് തിരിച്ച് കയറിയിട്ടുണ്ട് എങ്കിലും ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം കണ്ടോ മാർക്കറ്റ് വീണതിന് ശേഷം ഇന്നത്തെ ആ റിവേഴ്സിൽ കയറുകയാണ് ആക്ച്വലി നല്ലൊരു വീഴ്ചയാണ് 52 വീക്ക് ബ്രേക്ക് ഡൗൺ തന്നെയാണ് ഇത് ഈ ഒരു സ്റ്റോക്ക് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സോ ഇത്തരം സ്റ്റോക്ക് നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ ഒരു ബ്രേക്ക് ഡൗൺ പൊസിഷനിൽ ആ ഒരു പോയിന്റിൽ നമുക്ക് ഷോർട്ട് സെല്ല് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് ഉപകാരപ്പെടും ഓക്കെ സോ ഇത്തരത്തിൽ ഈ ഒരു ഫെസിലിറ്റിയും നമുക്ക് ഇവിടെ ലഭ്യമാണ് ഇനി നമുക്ക് സെക്ടർ വൈസ് നോക്കാം അതുണ്ടോ ഓട്ടോമൊബൈൽ സെക്ടർ അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടർ കൺസ്ട്രക്ഷൻ സെക്ടർ ഐടി സെക്ടർ ഇങ്ങനെ പലതും ഇതിൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും ഓട്ടോമൊബൈൽ സെക്ടർ സെലക്ട് ചെയ്യണമെങ്കിൽ MRF ബോഷ് അതുപോലെ തന്നെ മാരുതി ഇങ്ങനെ എല്ലാ ഈ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാ കമ്പനികളും എല്ലാ സ്റ്റോക്കുകളും നമുക്കിവിടെ ലഭ്യമാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ ഒരു സെക്ടറിലുള്ള കമ്പനി നോക്കണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ മറക്കുകയാണെങ്കിൽ ആ ഒരു സെക്ടർ മാത്രം എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അത് നമുക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആണ് നമ്മൾ ചാർട്ട് അനലൈസ് ചെയ്യാനും ഇത്തരത്തിൽ കണ്ടുപിടിക്കാനും നമുക്ക് ഇത് എന്തായാലും ഹെൽപ്ഫുൾ ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതേ രീതിയിൽ നമുക്ക് ആ മാർക്കറ്റ് ഫീഡ് എന്നുള്ള ആപ്പ് ഷാരി ഷംസുദ്ദീൻ സാറിൻ്റെ അതും നമുക്ക് യൂസ്ഫുൾ ആണ് ഓക്കെ അതേ രീതിയിൽ തന്നെ ഇതും യൂസ്ഫുൾ ആണ് പക്ഷേ അത് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇതിൽ നമുക്ക് ട്രേഡ് ചെയ്യാം കൂടെ തന്നെ നമുക്കിതും നോക്കാം ബാങ്ക് സെക്ടർ എടുത്തു കഴിഞ്ഞാൽ ബാങ്ക് സെക്ടർ എല്ലാം വരും ഫൈനാൻസും വരും അതിനൊപ്പം ഓക്കെ സോ ഇത് നമുക്ക് കുറേ കൂടെ യൂസാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ കണ്ണുമടച്ചൊരിക്കലും ഈ സ്റ്റോക്ക് നമ്മൾ എടുക്കരുത് നമ്മുടെ രീതിയിൽ ഒരു അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഇതാണ് ടോപ്പ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക യൂസ് ചെയ്യാത്തവരാണെങ്കിൽ കൂടുതൽ പേരും ഇത് ഞാൻ ചോദിക്കുമ്പോൾ അത് ശരിയില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് പറയുന്നത് അങ്ങനെയല്ല ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങളും ഇതിൻ്റെ ഒപ്പം നമുക്ക് ലഭ്യമാണ് കഴിയുമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ പിന്നെ നിങ്ങൾക്ക് യൂസ് ആവുകയാണെങ്കിൽ ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു താല്പര്യമുള്ളവർക്ക് പുതിയ അപ്സ്റ്റോക്ക് പ്രോ യൂസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള സ്റ്റോക്ക് അനാലിസിസ് സ്റ്റോക്ക് കളക്ട് ചെയ്തുകൊണ്ട്
നമ്മൾ അനാലിസിസ് ചെയ്ത് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കാം. ഓക്കെ, എന്തായാലും യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.